പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു നയൻതാര ജനിച്ചത്. ഡയാന മറിയം കുര്യം എന്നായിരുന്നു യഥാർത്ഥ പേര്. 2011 ഓഗസ്റ്റ് 7 ചെന്നൈ ആര്യസമാജത്തിൽ നിന്നും ഹിന്ദുമതം സ്വീകരിക്കുകയും നയൻതാര എന്ന് പേര് മാറ്റുകയും ചെയ്തു. ഒരു സിനിമാ താരമെന്ന് നയൻതാരയുടെ സ്വപ്നത്തിലേ ഇല്ലായിരുന്നു. സിനിമയും കലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബമായിരുന്നു നയൻസിൻ്റേത്. ഒരു CA ക്കാരിയാകാനായിരുന്നു ആഗ്രഹം. പ്രീ ഡിഗ്രിക്ക് കൊമേഴ്സ് പഠിച്ച ശേഷം CA എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരുന്നു മനസ്സിനക്രയിലേക്ക് ക്ഷണം ലഭിച്ചത്. മോഡലിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ വനിതാ മാഗസിനിൽ ഫോട്ടോ ക്യൂനായി തിരഞ്ഞെടുക്കുന്നതായിരുന്നു എല്ലാത്തിനും തുടക്കമായത്. തുടർന്ന് വനിതയുടെ കവർ പേജിലും ഫാഷൻ സ്പെഷ്യലിലും ഒക്കെ താരത്തിൻ്റെ ചിത്രം വന്നു. അങ്ങനെയാണ് ഭീമ ജ്വല്ലേഴ്സ് അവരുടെ പരസ്യത്തിൽ താരത്തെ മോഡലാക്കിയത്. ഭീമ പരസ്യം കണ്ട് സത്യനന്ദിക്കാടാണ് നയൻസിനെ മനസ്സിനക്കരയിലേക്ക് ക്ഷണിച്ചത്. പിന്നെ പെട്ടെന്നാണ് നയൻതാരയിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങിയത്. വിദേശത്ത് പോയി കൊഴുപ്പ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ നടത്തിയെന്നും അങ്ങനെ വടിവൊത്ത അരക്കെട്ട് സ്വന്തമാക്കിയാണ് ഗ്ലാമർ വേഷങ്ങളിലേക്ക് എത്തിയെന്നും ഒക്കെ ഗോസിപ്പുകൾ ഇറങ്ങി. തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള വളർച്ചയിൽ ഡയാന കുര്യൻ എന്ന നയൻതാര പേരും മതവും മാറ്റി. പ്രണയവും വിവാദങ്ങളും ഏറെയുണ്ടായി. രൂപത്തിൽ വരുത്തിയ മാറ്റം അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഞെട്ടിച്ചു. ആരെയും അമ്പരിപ്പിക്കുന്ന മേക്ക് ഓവറായിരുന്നു താരത്തിൻ്റേത്. തടി കുറച്ച് സ്ലിം ബ്യൂട്ടിയായി. പ്രായം പിന്നോട്ട് സഞ്ചരിക്കുകയായിരുന്നു പിന്നീട്. സൂപ്പർ ഹിറ്റായ നിരവധി സിനിമകൾ. മുൻപൊന്നുമില്ലാത്ത തരം ചെറുപ്പം നയൻതാരയുടെ ലുക്കിൽ വന്നു. വസ്ത്രവിധാനത്തിലും ഏറെ മാറ്റങ്ങൾ വരികയായിരുന്നു. ഇപ്പോഴിതാ നയൻതാരയുടെ വെഡ്ഡിംഗ് ലുക്കിൽ ശരിക്കും ഒരു രാജകുമാരിയെപ്പോലെ സുന്ദരിയായാണ് താരം എത്തിയിരിക്കുന്നത്. പുനീത് ബി സൈനി, അമിത് താക്കൂർ എന്നിവർ ചേർന്നൊരുക്കിയ മേക്കപ്പും ഹെയർ സ്റ്റൈലും താരത്തിന് നന്നായി ഇണങ്ങുന്നതായിരുന്നു.